just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello, once again welcome back to my channel Aami Talks. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എഗ് കാർട്ടൺ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഒരു വാൾ ഡെക്കർ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എഗ് കാർട്ടൺ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലൊക്കെ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ വേസ്റ്റിൽ ഇടുന്നതാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരും. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു കടയിൽ നിന്ന് അവരോട് പറഞ്ഞപ്പോൾ തന്നതാണ് കേട്ടോ. അതേപോലെ നിങ്ങൾ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ട് ആ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ മതി, അവർ വേഗം എടുത്തു തരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പം രണ്ടെണ്ണം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെയുള്ള മൂന്നെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് നാല് തവണ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈക്വൽ ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് ഇതിൻ്റെ നാല് പാർട്ടും ഈക്വൽ ആയിട്ട് വേണം. നമ്മൾ ചെയ്യുന്നത് പെറ്റൽസ് ആണ് കേട്ടോ. അപ്പോൾ ദേ നാല് പെറ്റൽസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. വെറുതെ മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മളൊരു മൂന്നെണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഈ മൂന്നെണ്ണം ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നാല് പെറ്റലും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇതേ ഒരു ഫ്ലവറിൻ്റെ നാല് പെറ്റലും ഇതേപോലെ സെൻറ്ററിലൂടെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ ഇതേപോലെ ഒരു പെറ്റലിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് മറ്റേ പെറ്റൽ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ തന്നെ സെക്കൻഡ് പെറ്റലും ചെയ്തെടുക്കുക കേട്ടോ. ഒരെണ്ണം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് വണ്ണും ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ കുറച്ച് ഗ്ലൂ സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലേക്കായിട്ട് കുറച്ചൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് ദേ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഏകദേശം ഒരു അടിപൊളി ഫ്ലവറിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തതും വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും സെയിം പ്രോസസ്സ് തന്നെ, കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. കുറേ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനൊരു നാലഞ്ചെണ്ണമാണ് കേട്ടോ ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ചെയ്തെടുക്കണം. അപ്പോൾ ലീവ്സും ഞാൻ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ എഗ് കാർട്ടിൽ നിന്ന് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് ഇതേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വരയ്ക്കുക, എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ ഞാൻ കുറച്ചധികം ലീവ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഉണ്ട് എനിക്ക് വേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് അധികമായിരുന്നു. അപ്പം നിങ്ങൾ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 കളേഴ്സ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സിംഗിൾ കളർ തന്നെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഇനിയിപ്പോൾ രണ്ടെണ്ണത്തിന് ഒരു കളർ, രണ്ടെണ്ണത്തിന് ഒരു കളർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ, ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ ഫ്രണ്ട്സും എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ആമി തന്നെയാണ് അവിടെയും പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫ്ലവേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തു, അതേപോലെ ലീവ്സിനൊക്കെ ഗ്രീൻ കളർ കൊടുത്തു. ഇത് ലീഫ് ഗ്രീൻ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഒട്ടിക്കാനായിട്ട് ഒരു കാർഡ് ബോർഡ് പീസാണ്. അപ്പോൾ ഞാൻ ഈ കാർഡ് ബോർഡ് പീസ് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാണ്ടിരുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ സൈഡ് ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഫോം ഷീറ്റില്ലേ, സിൽവർ കളർ ഫോം ഷീറ്റ് ഉണ്ടായിരുന്നു, അതൊരു അര ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിട്ട് 4 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ലേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇതൊന്നുമല്ല, നിങ്ങളുടെ അടുത്ത് പെയിൻ്റ് ആണുള്ളതെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഒരു അരയിഞ്ച് വീതിയിൽ ഒന്ന് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ഫ്രെയിമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഫ്ലവേഴ്സ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ അറേഞ്ച് ചെയ്യണതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ചെയ്യണ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാനിഷ്ടം അതേ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഇത് ബോട്ടിലിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്, എന്നിട്ട് ഇതിനനുസരിച്ചിട്ടാണോ ഒന്ന് ഒട്ടിച്ചെടുക്കണത്. ഞാൻ ഫെവിക്കോള് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇതൊക്കെ സുഖമായിട്ട് ഒട്ടും, യാതൊരു കുഴപ്പമില്ല. ഇതിന് വലിയ വലിയ പശകളൊന്നും വേണമെന്നൊന്നുമില്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പശയാലും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഒട്ടിക്കിട്ടും. ഇനി നമുക്കിതിന് സ്റ്റെംസ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ കുറച്ച് സ്റ്റെംസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് സ്റ്റെം ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് ചെയ്യണില്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെവിക്കോള് വെച്ചിട്ട് തന്നെ ഇതിന് സ്റ്റെം വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇത് ചെയ്യണേൻ്റെ കൂടെ തന്നെ നമുക്ക് ഹായ് പറയാനുള്ളവരെ നോക്കാം. അനഘ, ജിയ, സിനിത പെട്ടി, അഭിരാമി, ജസ നൂറ, തൻസിഹ, നീലാഞ്ചന, ഫാത്തിമ ലൈഫ, രജീന കെ, ലുലുമോൾ, മഹിമ, റിസാന, ആൻഡ്രിയ, വൈഗ ലൈജിത്ത്, ധ്വനി, പിന്നുള്ളത് കാർത്തിക, മുർഷിദ, ലിയാന, ഫാത്തിമ, ദേവിക, ആത്മിക, നാഫിയ, നൈമ, ഷിബൂട്ടി, ടെസിയ തെരേസ, നേഹ, അശ്വതി, അലേഷ കെ എസ്, കെ എസ് സഹി, നാജിയ, നമ്മശ്രീ, മിന്നു, ഫെല്ല മെഹറിൻ, ഫാത്തിമ നസറിൻ, ഭുവന ആർ, പിന്നുള്ളത് ആമിന, ഹാജിറ, ഒവൈസ്, നിഫാൻ, സീനത്ത്, നിഹാല ഫാത്തിമ, ഹുസ്ന, പിന്നെ ശിവാനി വി ബി, സന ഹംദ, ആദ്യലക്ഷ്മി, ദേവിക, മിൻഹ, ഫാത്തിമത് സുഹ, തീർത്ഥ പി ആർ, സിജോ എസ്, ധനഞ്ജയ്, ഷബ്ന ആൻഡ് അസ്ലഹ. അപ്പോൾ ഇത്രയും പേർക്ക് എൻ്റെ ഒരു ബിഗ് ഹായ് ഉണ്ട്. എല്ലാവരും ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് ബർത്ത്ഡേ വിഷസ് കൂടെ പറയാനുണ്ട്. ഷഹസാൻ കെ പി ജൂലൈ 11, റിയ മെഹറിൻ പി ജൂലൈ 13, ഹനാൻ ഷെറിൻ ജൂലൈ 6, അനന്യ വി എ ജൂലൈ 9, സനിൻ റഹ്മാൻ ജൂലൈ 29, വിച്ചു ജൂലൈ 23. അപ്പം ഇത്രയും പേർക്ക് ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. എല്ലാവരും ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മുഴുവനായിട്ടും സ്റ്റെംസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലീഫ് ഗ്രീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റെംസിനൊക്കെ ലീഫ് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ലീവ്സ് കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലീഫ് വെക്കണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ലീവ്സ് കട്ട് ചെയ്ത സമയത്ത് കുറച്ച് അധികമായി പോയി, കുറച്ച് നേരം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്രാഫ്റ്റ് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ കൂടെയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ നമ്മുടെ ഫെവിക്കോളിൻ്റെ വൈറ്റ് കളർ അവിടെ ഇവിടേക്കായിട്ട് കാണും, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. കുറച്ച് കഴിയുമ്പം അതൊക്കെ അങ്ങ് സെറ്റ് ആയിക്കോളും. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം ഞാൻ വേഗം വേഗം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ്. ഭയങ്കര സിമ്പിളാണ്, വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ട്രൈഡ് പിക്സൊക്കെ എനിക്ക് അയച്ചു തരാം.
അപ്പോൾ എന്നെന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടെ പവർ ബെല്ലൈക്കോൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതൊരിക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.